Dear students, welcome to the class. The topics that we'll be discussing here are common to both third semester civil and mechanical engineering. The topic is estimation of hydrostatic force on inclined surface. This was previous year university question for both mechanical and civil engineering, that is to derive the expression for hydrostatic force on inclined surface submerged in liquid. Now let us see the derivation. ഇവിടെ എന്താണ് ഉള്ളത്? ആ സർഫസ് എന്താണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്? ആർക്ക്? ഫ്രീ സർഫസ്. മുമ്പ് ചെയ്ത ഡെറിവേഷനിൽ എന്തായിരുന്നു? ഒന്ന് വെർട്ടിക്കൽ ആയിരുന്നു, ഒന്ന് ഹൊറിസോണ്ടൽ ആയിരുന്നു. ഈ കേസിൽ എന്താണ്? ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ തീറ്റ, അതായത് കൺസിഡർ ചെയ്യുന്ന സർഫസ് എന്താണ്? ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിന് തീറ്റ ആംഗിൾ ഇൻക്ലിനേഷനാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ട്രൂ ഷെയ്പ്പ്, ആ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഒരു ആർബിട്രറി ഷെയ്പ്പാണ്, അതിൻ്റെ ട്രൂ ഷെയ്പ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ വ്യൂ ചെയ്താൽ കിട്ടും, അതിൻ്റെ ട്രൂ ഷെയ്പ്പ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ആദ്യം കണ്ടുപിടിക്കുന്നത് ടോട്ടൽ പ്രഷറാണ്, അതായത് ആ ഫ്ലൂയിഡ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എന്താണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ്. പ്രഷർ ഫോഴ്സിനെയാണ് നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്, അല്ലാതെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറിനെയല്ല. ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫ്ലൂയിഡ് പ്രഷർ ഫോഴ്സ് ആണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസ് എ എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ദി ഇൻക്ലൈൻഡ് സർഫസ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ പറയുന്നത് ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ജി എന്താണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് പ്ലെയിൻ സർഫസ്. ഈ കൺസിഡർ ചെയ്യുന്ന സർഫസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ജി ആണ്. പി എന്ന് വെച്ചാൽ എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷർ. എന്താണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് വെച്ചാൽ? ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് എന്ത് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അടുത്തത് എച്ച് ബാർ. എച്ച് ബാർ എന്താണ്? ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇൻക്ലൈൻഡ് സർഫസ് ഫ്രം ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഈ കാണിച്ചിരിക്കുന്നതാണ് എച്ച് ബാർ എന്ന് പറയുന്നത്. അതെന്താണ്? ഇവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ഇത് നമുക്ക് കാണുന്ന ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ്. ഇതെന്താണ്? അതിൻ്റെ ട്രൂ ഷേപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ ഡിസ്റ്റൻസ് ആ ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസൊക്കെ മാർക്ക് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് എച്ച് ബാർ എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും സെയിം ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനുള്ള ഡിസ്റ്റൻസ് എന്താണ്? എച്ച് ബാർ ആണ് ഫ്രീ സർഫസ് എന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? എച്ച് ബാർ ആണ്. അതിനുശേഷം എച്ച് സ്റ്റാർ എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. എച്ച് സ്റ്റാർ ഈ ഒരു പോയിൻ്റ്, ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ്, അവിടുന്ന് എന്താണ് ഫ്രീ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. തീറ്റ എന്താണ്? ആ സർഫസിന് ഫ്രീ സർഫ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഇൻക്ലൈൻഡ് സർഫസ് ഇല്ലേ, അത് നമ്മളെ ലിക്വിഡ് ഫ്രീ സർഫസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളാണ് എന്ത് തീറ്റ എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? ഒരു പുതിയൊരു ആക്സസ് ഞാൻ എന്ത് ചെയ്തു, ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു സർഫസ് എന്ത് ചെയ്തു, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളെ ലിക്വിഡിൻ്റെ ഫ്രീ സർഫസിൽ മീറ്റ് ചെയ്യുന്നു, ഇവിടെ മീറ്റ് ചെയ്യുന്നു. അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട്, അതായത് നമ്മളെ ഈ സർഫസിന് പെർപ്പെൻഡിക്കുലർ വരുന്ന രീതിയിൽ എന്താ പുതിയൊരു ആക്സസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഒ ഒ എന്ന് പറഞ്ഞിട്ടാണ് അത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഒ ഒ ഈസ് ദി ആക്സിസ് പെർപ്പെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദി സർഫസ്. ഇനി എന്താ, ലെറ്റ് വൈ സ്റ്റാർ ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഇൻക്ലൈൻഡ് സർഫസ് ഫ്രം ഒ ഒ. ഇനി ഞാൻ ഈ ഒ ഒ എന്ന് പറഞ്ഞ ആക്സിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കുറേ കാൽക്കുലേഷൻസ് പോകുന്നത്. അതിൽ നിന്നുണ്ട് വാല്യൂസ്, അതിൽ നമ്മളെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് പ്രഷർ, അതൊക്കെ ഈ ഒ ഒ എന്ന് പറഞ്ഞ ആക്സിസ് വരെ ഡിസ്റ്റൻസ്, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ സ്റ്റാർ എന്താണ്? സെൻറ്റർ ഓഫ് പ്രഷറിന്ന് ആ ഒ ഒ എന്ന് പറഞ്ഞ ആക്സിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇനി വൈ ബാർ ഏതാ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് വൈ ബാർ എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത്. ആ സർഫസ് ഒന്ന് എൻലാർജ് ചെയ്ത്, എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കൺസിഡർ എ സ്മോൾ സ്ട്രിപ്പ് ഓഫ് ഏരിയ ഡി എ അറ്റ് എ ഡെപ്ത് എച്ച് ഫ്രം ഫ്രീ സർഫസ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് വൈ ഫ്രം ആക്സിസ് ഒ ഒ. ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു എലമെൻ്റൽ സ്ട്രിപ്പ്, തൊട്ട് മുമ്പിലത്തെ ഡെറിവേഷനിൽ ചെയ്ത മാതിരി തന്നെ ലാസ്റ്റ് വീഡിയോ ചെയ്ത കണക്കിന് ഒരു എലമെൻ്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആ എലമെൻ്റൽ സ്ട്രിപ്പ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതും ഈ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരേ ഒബ്ജക്റ്റിൻ്റെ വ്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ എലമെൻ്റൽ സ്ട്രിപ്പിലോട്ട് ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? എച്ച് ആണ്. അതേപോലെ ആ എലമെൻ്റൽ സ്ട്രിപ്പിലോട്ട് ഈ ഒ എന്ന് പറഞ്ഞ ആക്സിസ്, അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താണ്? വൈ ആണ്. വൈയും എച്ചും.
ഇനി എന്താ പ്രഷർ ഇൻറ്റൻസിറ്റി ഇൻ ദ സ്ട്രിപ്പ്. ഞാൻ ഈ കൺസിഡർ ചെയ്യുന്നതിൽ ആ സ്ട്രിപ്പിൽ ഉണ്ടാകുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി എന്താണ്? പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. അതങ്ങനെ കിട്ടിയത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണല്ലേ. പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ഈ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പ് ഇവിടെയാണ് ഉള്ളത്. അവിടെയുള്ള ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് മാത്രം മതി എനിക്ക്? ലിക്വിഡിൻ്റെ ഡെൻസിറ്റി പിന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് ഫ്രീ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ്. അത് ഞാൻ എന്താ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? എച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. ഇനി ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദി സ്ട്രിപ്പ്. പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. എന്താ ഡി എഫ്? ഡി എഫ് എന്ന് പറഞ്ഞാൽ ആ സ്മോൾ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഡി എഫ് എന്ന് പറയുന്നത് റോ ജി എച്ച് ഇൻറ്റു ഡി എ. ഇനി എന്താ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദി എൻറ്റയർ ഏരിയ. ഞാനിപ്പോൾ എന്താ സ്ട്രിപ്പിന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ആ എൻറ്റയർ ഏരിയ, അതായത് എൻറ്റയർ ഏരിയയിൽ ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. സ്മോളായിട്ട് കിട്ടിയതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എഫ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എഫ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ഡി എ. ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഇവിടെ ഫോം ചെയ്യുന്ന ട്രയാങ്കിള്, ഈ ഒരു ട്രയാങ്കിള് ഞാൻ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. തീറ്റ ആംഗിള് കാണുന്നുണ്ട്, ഓ ഒ എന്ന് പറഞ്ഞ ആക്സിസ് ഉണ്ട്, എന്തുണ്ട് എച്ച് ഉണ്ട്, എച്ച് കാണിച്ചിട്ടുണ്ട്, എച്ച് ബാറ് കാണിച്ചിട്ടുണ്ട്, പിന്നെന്താ എച്ച് സ്റ്റാറും കാണിച്ചിട്ടുണ്ട്. അതിന് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ എച്ചിൽ കറസ്പോണ്ടിംഗ് ആയിട്ട് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് ഏതാണ്? നമ്മളെ വൈ ഡിസ്റ്റൻസ് ആണ്. വൈ ഡിസ്റ്റൻസ് അതേമാതിരി എച്ച് ബാറിന് വൈ ബാറ്, എച്ച് സ്റ്റാറിന് കറസ്പോണ്ടിംഗ് ആയിട്ട് വൈ സ്റ്റാർ, ഓ എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഈ ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. വൈ വൈ ബാറ് വൈ സ്റ്റാർ. അതിനുശേഷം ഞാൻ എന്തെടുക്കുന്നത്? സൈൻ തീറ്റ കണ്ടുപിടിക്കുന്നത്. സൈൻ തീറ്റ എത്ര എക്സ്പ്രഷൻസ് എഴുതാം? മൂന്ന് എക്സ്പ്രഷൻസ് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? എച്ച് ബൈ വൈ വരും, ചെറിയ ട്രയാങ്കിൾ. ഇനി ഈ ഒരു ട്രയാങ്കിൾ ഇൻ്റർമീഡിയറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്തോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ വൈ ബാർ വരും. ഇനി അടുത്തതാണെങ്കിലോ എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ വരും. അതായത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വൈ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. ഈ ഇക്വേഷൻ ഒരുപാട് തവണ ഈ ഡെറിവേഷനിൽ ആവശ്യം വരുന്നുണ്ട്. അതായത് സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്ന സമയത്തും ഈ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്ന സമയത്തും ഡെറിവേഷനിൽ ഇക്വേഷൻ ആവശ്യമാണ്. അതിനുശേഷം എന്താണ് തൊട്ട് മുമ്പിലെ ഇക്വേഷനിൽ എച്ചിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തെടുത്തു? വൈ സൈൻ തീറ്റ എന്ന് കൊടുത്തു. പ്രീവിയസ് ഇക്വേഷനിൽ എന്ത് കിട്ടും? ഇവിടെ എച്ച് ഈസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ എന്ന് മതി. കൂടെ എച്ചിൻ്റെ സ്ഥാനത്ത് ഞാൻ വൈ സൈൻ തീറ്റ എന്ന് മതി. അന്നേരം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായി? ഇൻറ്റഗ്രൽ റോ ജി എച്ചിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ കൊടുത്തു. അതിനുശേഷം എന്താ കോമൺ ആയി, ഇത് കോമൺ ആയിട്ടല്ല, ഈ റോ ജി സൈൻ തീറ്റ ടേം ഞാൻ പുറത്തെടുക്കുന്നത്, ബാക്കി എന്തായില്ലേ? ഇൻറ്റഗ്രൽ വൈ ഡി എ. പ്രീവിയസ് ഡെറിവേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ വൈ ഡി എ എന്താണ് വരിക? വൈ എവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്? ഈ എലമെൻ്റൽ സ്ട്രിപ്പിലോട്ട് ആ ഒ ഒ എന്ന് പറഞ്ഞ ആക്സിസിൽ നിന്ന് ഇല്ല ഡിസ്റ്റൻസാണ് ഞാൻ വൈ എന്നെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിരിക്കും? ഇൻറ്റഗ്രൽ വൈ ഡി എ എന്തായിരിക്കും? ഇൻറ്റഗ്രൽ വൈ ഡി എ ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് സർഫസ് ഏരിയ എബൌട്ട് ആക്സിസ് ഒ ഒ ആണ്. അത് ഞാൻ എവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ് മെഷർ ചെയ്യുന്നത്? ഒ എന്നുള്ള ഡിസ്റ്റൻസാണ് വൈ. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിരിക്കും? ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ എബൌട്ട് എന്തായിരിക്കും? ആക്സിസ് ഒ ആയിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ കണ്ടുപിടിക്കാനുള്ളത് എന്താ? ഏരിയ ഓഫ് സർഫസ്, ആ സർഫസ് ഏരിയ ഇൻറ്റു എന്താണ് ആ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് നിന്ന് എവിടത്തോട്ടുള്ള ഡിസ്റ്റൻസാണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസാണ്. എന്ത് വരും? എ ഇൻറ്റു വൈ ബാർ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? അത് ഇക്വേഷൻ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഇൻറ്റഗ്രൽ വൈ ഡി എ. അതിന് പകരം എന്ത് കൊടുക്കുക? എ ഇൻറ്റു വൈ ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റു എ ഇൻറ്റു വൈ ബാർ. ഇനി എഗെയിൻ ഈ ഒരു റിലേഷൻ നോക്കുക, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വൈ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ വൈ, എച്ച് ബാർ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. അത് നോക്കിയാൽ വൈ ബാർ സൈൻ തീറ്റക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? വൈ ബാർ ഇൻറ്റു സൈൻ തീറ്റ. എന്ത് കിട്ടും? എച്ച് ബാർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഏതാ? എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എച്ച് ബാർ. എന്തിനാ ഇതിൽ എച്ചിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? നമുക്കെന്താണ് ആ ഡിസ്റ്റൻസ് ഫ്രം ഫ്രീ സർഫസ് ആണ് നമ്മളെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് ഗിവൺ വാല്യൂസ് അതായിരിക്കും. അല്ലാണ്ട് ഈ ഒരു ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം? എല്ലാം ഫൈനൽ വാല്യൂ എത്തുന്ന സമയത്ത് എച്ച് എച്ച് സ്റ്റാർ എച്ച് ബാറിൻ്റെ ടേംസിലോട്ടെല്ലാം കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. അതാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അടുത്തെന്തായിരിക്കും? സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. സെൻറ്റർ ഓഫ് പ്രഷർ എന്താണ്? ആ ടോട്ടൽ പ്രഷർ ഫോഴ്സ്.
ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു പോയിൻ്റിൽ നിന്ന് ഫ്രീ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം പ്രഷർ ഫോഴ്സ് ഓൺ ദ സ്ട്രിപ്പ്, എലമെൻ്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ പി ഇൻറ്റു ഏരിയ, ഓൾറെഡി പ്രീവിയസ് സ്റ്റെപ്പിൽ ചെയ്തതാണ് റോ ജി എച്ച് ഇൻറ്റു ഡി എ. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? എച്ചിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? വൈ സൈൻ തീറ്റ എന്ന് കൊടുത്തു. ഏത് റിലേഷനാണ്? സൈൻ തീറ്റ ഐസ് ഈക്വലു എച്ച് ബൈ വൈ സീക്വലു എച്ച് ബാർ ബൈ വൈ ബാർ ഐസ് ഈക്വലു എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. അത് നോക്കിയാൽ എന്ത് കിട്ടും? ഡി എഫ് ഐസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ വന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഡി എഫ് എബൌട്ട് ആക്സിസ് ഓ ഒ കണ്ടുപിടിക്കുന്നു. അതായത് ആ കൺസിഡർ ചെയ്യുന്ന സ്മോൾ ഫോഴ്സ് ഡി എഫ് അതിൻ്റെ മൊമെൻറ്റ് എബൌട്ട് ഏത് ആക്സിസ് ആണ്? ഓ ഒ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ ഡി എഫ് ഇൻറ്റു ഏത് ഡിസ്റ്റൻസ് വേണം? ആ ആക്സിസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെയാണ് ഡി എഫ്, അതിൽ നിന്ന് ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? വൈ ആണ്. ഡി എഫ് ഇൻറ്റു വൈ ചെയ്തു. എന്ത് കിട്ടി? റോ ജി ഇൻറ്റു വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ ഇൻറ്റു വൈ. അതിനുശേഷം എന്താ? റോ ജി സൈൻ തീറ്റ വൈ സ്ക്വയർ ഡി എ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് മതി. ഇനി എന്താ ചെയ്യുന്നത്? അത് ആ ഡി എഫ് എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് മാത്രമായിട്ടും, ഇനി എല്ലാ അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും മൊമെൻസിൻ്റെ സമ്മ് അതാണ് കണ്ടുപിടിക്കുന്നത്. സം ഓഫ് ഓൾ സച്ച് ഫോഴ്സസ്, സം ഓഫ് മൊമെൻസ് ഓഫ് ഓൾ സച്ച് ഫോഴ്സസ് എബൌട്ട് ഓ ഒ. എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ കിട്ടുന്ന ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്ത് കിട്ടും? റോ ജി സൈൻ തീറ്റ ഇൻറ്റു വൈ സ്ക്വയർ ഡി എ. റോജി സൈൻ തീറ്റ ഇൻറ്റു വൈ സ്ക്വയർ ഡി എ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഒരു ടേം? എന്താ? ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ് വൈ എന്ന് പറയുന്നത്. ഓ ഒ എന്നുള്ള ഡിസ്റ്റൻസാണ് കൺസിഡർ ചെയ്യുന്ന ആ ഏരിയയിലോട്ടില്ലേ. ആ ടോട്ടൽ ഇൻ്റഗ്രൽ ചെയ്താൽ എന്താ കിട്ടുന്നുണ്ടാവുക? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കിട്ടുന്നത് ഓഫ് സർഫസ് എബൌട്ട് ഏത് ആക്സിസ്? ഓ ഒ എന്നുള്ള ഡിസ്റ്റൻസാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അന്നേരം കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി ആക്സിസ് ഓ ഒ. ഞാൻ തൽക്കാലം ഐ നോട്ട് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 2 ഇതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് വരും? റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഐ നോട്ട്. അതിനെന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻസ് എന്ന് പറയുന്നത്? ആ റിസൾട്ടൻ്റ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് അത് ഈസ് ഈക്വൽ ടു ആരായിരിക്കും? ആ ഇൻഡിവിജ്വൽ ഫോഴ്സസ് കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? ആ ഇൻഡിവിജ്വൽ ഫോഴ്സസിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 3. ഇനി ആ റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് അതുകൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കുക? ദ റിസൾട്ടൻ്റ് ഫോഴ്സ് എഫ് ഈസ് ആക്ടിങ് അറ്റ് പി. അതായത് ഈ ഒരു ഫോഴ്സ് പിയിലാണ് ആക്ട് ചെയ്യുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് എന്താണ്? വൈ സ്റ്റാർ ഫ്രം ആക്സിസ് ഓ. നമ്മൾ എബൌട്ട് ഏതാ എടുക്കുന്നത്? ഓ ആക്സിസ് ആണ് എടുക്കുന്നത്. അന്നേരം മൊമെൻറ്റ് കണ്ടുപിടിക്കണം. എന്ത് വേണം? ഫോഴ്സ് ഇൻറ്റു ആ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് വേണം. അതായത് എഫ് ഇൻറ്റു വൈ സ്റ്റാർ, അതായത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് ആക്സിസ് ഓ ഒ ഈസ് ഈക്വൽ ടു ആ ഫോഴ്സ് എഫ് ഇൻറ്റു വൈ സ്റ്റാർ. എന്താ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻസ് യൂസ് ചെയ്യുന്നത്? ആ റിസൾട്ടൻ്റ് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വൽ ഫോഴ്സിൻ്റെ മൊമെൻസിൻ്റെ സമ്മം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഇക്വേറ്റ് ചെയ്യുന്നു. എഫ് ഇൻറ്റു വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റു ഐ നോട്ട്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ഞാൻ വൈ സ്റ്റാറിന് ഇതിൽ നിന്നൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. എനിക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് എച്ച് സ്റ്റാർ ആണ്, പക്ഷേ വൈ സ്റ്റാറിന് എക്സ്പ്രഷൻ ആയിരുന്നു. വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഐ നോട്ട് ബൈ എഫ് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുന്നു. എഗെയിൻ എന്തെടുക്കുന്നു? ആ സൈൻ തീറ്റർ റിലേഷൻ. ഇതിൽ നോക്കിയിട്ട് വൈ സ്റ്റാറിന് എനിക്ക് എന്ത് ചെയ്താൽ വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എന്ത്? എച്ച് സ്റ്റാർ ബൈ സൈൻ തീറ്റ കിട്ടും. എഫിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? റോ ജി എ എച്ച് ബാർ. ആ പ്രീവിയസ് ഡെറിവേഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 5 ആയിരിക്കും സബ്സ്റ്റിട്യൂഷൻ കൊടുക്കുന്നത്. വൈ സ്റ്റാറിന് സബ്സ്റ്റിട്യൂഷൻ കൊടുക്കുന്നത്, എഫിന് സബ്സ്റ്റിട്യൂഷൻ കൊടുക്കുന്നത്. എന്ത് വന്നു? എച്ച് സ്റ്റാർ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഐ നോട്ട് ഡിവൈഡ് ബൈ റോ ജി എ എച്ച് ബാർ. അതിനുശേഷം ആര് ക്യാൻസൽ ചെയ്യുന്നത്? 2. റോ ജി ക്യാൻസൽ ചെയ്തു, സൈൻ തീറ്റ എന്ന റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. എനിക്ക് എന്താ കിട്ടുന്നത്? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ നോട്ട് സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ. അയ്യാ, ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ടാ. ഇനി എന്ത് ചെയ്യണം? ആ ഐ നോട്ടിനെ മാറ്റാനുണ്ട് അല്ലേ. കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ നോട്ട് സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ. ഇനി എന്താ? ഐ നോട്ടിനെ എനിക്ക് ഐ ജിയുടെ ടേംസിലോട്ട് മാറ്റണം. എന്ത് വേണം? പാരലൽ ആക്സിസ് തിയറം വേണം. ഐ നോട്ട് ഈസ് ഈക്വൽ ടു ഐ ജി പ്ലസ് എ ഇൻറ്റു വൈ ബാർ സ്ക്വയർ.
where IG is equal to moment of inertia of inclined surface about an axis passing through center of gravity and parallel to axis OO. അങ്ങനെ കണ്ടുപിടിക്കുന്നത് parallel axis theorem apply ചെയ്യുന്നുണ്ട്. ഇത് നമുക്കെന്താ, I നോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഓ ഒ ആക്സിസിനെ ബേസ് ചെയ്തിട്ടില്ല മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അത് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ഇക്വേഷൻ എഴുതാം, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എൻ ആക്സിസ് പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ദി കൺസിഡറിങ് ആക്സിസ്. അതായത് ഈ ഒരു ആക്സിസ് അതിന് പാരലായിട്ടുള്ള ഒരു ആക്സിസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് പിന്നെന്താ ഇതിൻ്റെ ഏരിയ, അതിൻ്റെ ഏരിയ ഇൻറ്റു പിന്നെന്താണ് ആ രണ്ട് ആക്സിസ് തമ്മിലെ ഡിസ്റ്റൻസ്. അതെന്താ വരിക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഈ ഒരു ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ നമ്മളെ വൈ ബാർ ആണ്, അതിൻ്റെ സ്ക്വയർ. അതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നത്, ഈ ഐ നോട്ട് ഇതിലെ ഐ സീറോന് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് വേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, എന്ത് വന്നു, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ ഇൻറ്റു ഐ ജി പ്ലസ് എ വൈ ബാർ സ്ക്വയർ. ഇനി ആദ്യം എന്ത് ചെയ്യുന്നത്, എനിക്ക് വൈ ബാർ ഇപ്പം ഇക്വേഷനിൽ വെക്കാൻ വേണ്ടി പറ്റൂല, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് മാത്രം ഇക്വേഷനിൽ വെക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നത്, വൈ ബാറിന് ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. നമുക്ക് എക്സും ഈ എച്ചും വൈയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ ഉണ്ടല്ലേ, ഇത് നോക്കിയാൽ എന്ത് കിട്ടും, വൈ ബാർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ സൈൻ തീറ്റ കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വൈ ബാർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എച്ച് ബാർ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ കൊടുക്കുന്നു. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ ഇൻറ്റു ഐ ജി പ്ലസ് എ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നു, ബ്രാക്കറ്റിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് റൈറ്റിലത്തെ ടേം നോക്കിയാലോ രണ്ട് സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസലായി, പിന്നെ എയും എയും ക്യാൻസലാവും, പിന്നെന്താ ഒരു എച്ച് ബാർ സ്ക്വയറും എച്ച് ബാറും ക്യാൻസലായി, ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എച്ച് ബാർ മാത്രമേ ഉണ്ടാവുള്ളൂ. എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഓക്കെ, ഇനി ആ ഇക്വേഷൻ ഒന്നും കൂടെ റീറൈറ്റ് ആയിട്ടുണ്ട്. ഇനി സൈൻ തീറ്റ ഈ ടേം നോക്കുക, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവുന്നു. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഈ ഒരു സർഫസ് എന്താവും, നേരെ വേർട്ടിക്കലായല്ലേ. ആ സമയത്ത് ഇക്വേഷൻ അങ്ങനെ മാറും, എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതാരുടെ ഇക്വേഷനാണ്, പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്താണത്, വെർട്ടിക്കൽ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷറിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഫ്രീ സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്തായി, വെർട്ടിക്കൽ സർഫസിൻ്റെ ഇക്വേഷനിലോട്ടത് മാറി. ഇനി എന്താണ് ആ മൂന്ന് കേസസ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഇൻക്ലൈൻഡ്, ഈ മൂന്ന് കേസസിലും ടോട്ടൽ പ്രഷർ, അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്നാൽ ഫോഴ്സ് ആണ്, അതും സെൻറ്റർ ഓഫ് പ്രഷറിനും തമ്മിലുള്ള സെൻറ്റർ ഓഫ് പ്രഷറിനും വേണ്ടിയുള്ള റിലേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് എഫ് ഇസ് ഈക്വൽ റോ ജി എ എച്ച് ബാർ ആണ് മൂന്ന് കേസിലും പ്രഷർ, ഇത് എച്ച് ബാർ ആണ് മൂന്ന് കേസിലും എന്താണ് ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇനി സെൻറ്റർ ഓഫ് പ്രഷർ വെർട്ടിക്കൽ കേസ് ആണെങ്കിൽ എന്താ, എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഹൊറിസോണ്ടൽ ആവുന്ന സമയത്ത് എന്താണ്, എച്ച് ബാർ ആയാലും എച്ച് സ്റ്റാർ ആയാലും എച്ച് ആയാലും എന്താണ് സെയിം വാല്യൂ ആണ് വരിക, പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻക്ലൈൻഡ് ആണെങ്കിലോ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇവിടെ ആരോരോ അധികം വരുന്നത്, സൈൻ സ്ക്വയർ തീറ്റയാണ് അധികം വരുന്നത്. ഏത് കേസായാലും ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ് സെയിം ആണ്.